യു നമുക്ക് നമുക്കെന്നറിയാം ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും നമ്മളുടെ പ്രവൃത്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവുകളോ ഒന്നുമല്ല കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു വളരെ വ്യക്തമായിട്ട് ഹെവൻ ഇസ് മൈ ത്രോൺ ആൻഡ് ദൈവത്തിസ് മൈ ഫുഡ് സ്റ്റൂൺ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെതാണ് പക്ഷേ നമുക്ക് ആകെ ഒന്ന് കൊടുക്കാൻ പറ്റുന്നത് നന്ദിയാണ് സ്തോത്രം നന്ദി താങ്ക്സ് ആൻഡ് പ്രൈസ് അപ്പോൾ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നതും ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നതും അതാണ് സങ്കീർത്തനം നൂറ്റി നൂറാമത്തെ സങ്കീർത്തനം നാലാമത്തെ വചനം അവിടെ പറയുന്നുണ്ട് ഹിസ് എൻറ്റിസ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് ഹിസ് കോട്സ് വിത്ത് പ്രൈസ് അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴത്തുവിൽ ഹലോ ലൂയ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങൾ ചെയ്യണം പറയുന്നത് ഒന്ന് നമ്മൾ നന്ദി പറയണം താങ്ക്സ് ഗിവിങ് മറ്റതൊന്ന് അവനെ സ്തുതിക്കണം ഇത് രണ്ടും രണ്ടാണ് രണ്ട് കാര്യങ്ങളാണ് താങ്കിങ് ദ ലോഡ് ആൻഡ് പ്രേസിങ് ദ ലോഡ് ആർ ടോട്ടലി ഡിഫറൻറ്റ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മളെപ്പോഴും ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടാമത്തെ അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ അതിവിടെ എല്ലാവർക്കും ഒരുമാതിരി ബൈഹാട്ട് അറിയാവുന്നതോ ഇറ്റ് ഇസ് ഗുഡ് ടു ഗീവ് താങ്ക്സ് ടു ദ ലോഡ് ടു സിംഗ് പ്രൈസസ് ടു യു ഓ മോസ്റ്റ് ഹായ് അപ്പോൾ താങ്ക്സ് ടു ദ ലോഡ് ആൻഡ് ടു സിംഗ് പ്രൈസസ് അല്ലേ അപ്പോൾ ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ആൻഡ് ടു ഡിക്ലൈ യുവർ ലവ്വിങ് കൈൻഡ്നസ് ഇൻ ദ മോർണിംഗ് ആൻഡ് യുവർ ഫെയ്റ്റ്ഫുൾനെസ് എവറി നൈറ്റ് അപ്പോൾ നമ്മൾ നെയ്ത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന നമ്മളിൽ നിന്ന് നന്ദി പറയുന്നവരായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നവരുമായിരിക്കണം അപ്പോൾ ഇത് രണ്ടും രണ്ടാണെങ്കിൽ ഏതാണ് കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ നോക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കണം താങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്തെങ്കിലും ദൈവം നമുക്കറിയാമല്ലോ നമുക്കൊരു ദാനം ദൈവം ഒരു വ്യക്തി നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് കാലമൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലവരും ഒക്കെ കൊടുത്തു കാണും അപ്പോൾ ഗിഫ്റ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും താങ്ക്സ് എന്ന് പറയും ദാറ്റ് ഈസ് എന്തെങ്കിലും നമുക്ക് മെറ്റീരിയലായിട്ട് നമ്മൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്ക്സ് പ്രേസിങ് എന്ന് പറയുമ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഐ വിത്ത് മീ ഹലോ പ്രേസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാന പല വ്യക്തിയിലും വ്യക്തികളിതാണ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തോട് നന്ദി പറയുകയുള്ളൂ താങ്ക്സ് പറയുള്ളൂ ആരാധിക്കുകയുള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നന്ദി പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മളുടെ അവസ്ഥയോ നമ്മൾക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇറ്റ് ഇസ് എബ് മച്ച് അബവ് യുവർ ആർ താങ്ക്സ്ഫുൾസ് യു ആർ പ്രേസിങ് ഗോഡ് ഫോർ ഹൂ ഹു ഈസ് അവൻ തന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവന് തരാൻ കഴിവുണ്ട് തന്നിട്ടില്ലെങ്കിലും ഞാൻ ദൈവത്തെ നന്ദി പറയും ദൈവത്തെ ഞാൻ ആരാധിക്കും എന്നുള്ളൊരു മനോഭാവം വേണം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഹാല കാരണം നമുക്ക് വ്യക്തിപരമായ കിട്ടിയ കാര്യങ്ങൾക്ക് പല വ്യക്തികളും ദൈവത്തെ ആരാധിക്കും പക്ഷേ അതല്ല യഥാർത്ഥത്തിലുള്ള ആരാധന ആരാധന എന്ന് പറയുന്നത് അവൻ അവനാരാണ് അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുക ഹാലലൂയ ആ ഒരു 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 ലെവലിലോട്ട് നമ്മൾ കിടക്കണം അല്ലാതെ കിട്ടുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായി മാറരുത് നമ്മൾ ആരാധിക്കുന്നത് ദൈവം എനിക്ക് തന്നതിൻ്റെയോ എനിക്ക് ലഭിച്ചതിൻ്റെയോ നേടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് പക്ഷേ എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം അവൻ എല്ലാ ആരാധനയ്ക്കും യോഗ്യനാണ് അവൻ മാത്രമാണ് എന്നുള്ളതിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അവനെ ആരാധിക്കുവാനായിട്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത് അവൻ അവൻ ദൈവമാണെന്ന് പറയാൻ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്ന അവൻ മരിച്ചു നമ്മൾക്ക് വേണ്ടി ആ കുരിശ്ശേൽ മരിച്ചു അതിനുവേണ്ടി ആരാധിക്കണം അരിപുദ്മി നമുക്കറിയാം യോഹനാനി സുശേഷം മൂന്നാമത്തെ അദ്ദേഹം പതിനാറാമത്തെ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ജീവന് വേണ്ടി മരിച്ചത് ഓർത്ത് നമ്മൾ ആരാധിക്കണം ദൈവത്തെ ഹാല ലൂയ്യ ബിക്കോസ് ഹീസ് മൈ സേവ് യേൾ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ രക്ഷകനാണെന്ന് ആരാധിക്കണം ഹാല പിന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് എനിക്ക് അവൻ്റെ ഉയർത്തിൻ്റെ ശക്തി എനിക്ക് തന്നു ഇന്ന് എനിക്ക് നിങ്ങൾക്കും എന്തെങ്കിലും വകയുണ്ടെങ്കിൽ യേശു ഒരു ക്രിസ്ത്യ ജീവിതം ഒരു വിജയകരമായ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഫിലിപ്പിയർ കഴിയുന്ന മൂന്നാമത്തെ അധികം പത്താമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പൈലോസഫോസലും പറയുകയാണ് അതിനോർത്ത് ദൈവം എനിക്ക് ശക്തി തരുന്നുണ്ട് കാരണം എന്ത് പവർ ഓഫ് ദി റിസക്ഷൻ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച് അതേ ആത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ അവൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തി ആര് വഴിയാണ് പരിശുദ്ധാത്മാവ് വഴി അപ്പോൾ ആ ദൈവം എനിക്ക് നിങ്ങൾക്കും ഉയർപ്പിൻ്റെ ശക്തി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെപ്പോഴും ദൈവത്തെ ആരാധിക്കണം ഹാല ലൂയ്യ പിന്നെ വേറെ ഒന്ന് നമ്മൾ ഇന്നലെ ആ ശ്രേഷ്ഠദാസന്റെ വചനം കേട്ടു എന്താണ് നമ്മൾ കാത്തിരിക്കണം എന്തിനാണ് കാത്തിരിക്കുന്നത് അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഹാലോളൂയ്യ യോഹനാനി സുശേഷൻ പതിനാലാമ തീയതിയായ മൂന്നാമത്തെ വചനത്തിൽ പറയുന്നതുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളും ആയിരിക്കുവാൻ ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ഹലോ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വാഗ്ദാനം ഇല്ല സഹോദര എന്നെ വന്ന് നിങ്ങളെ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായ അവൻ്റെ വിശുദ്ധരെ അവൻ തേടി വന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള ആ വാഗ്ദാനത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം ഹാലോലു കാരണം അത് നമുക്ക് കണ് കിട്ട നമുക്കത് നേടിക്കഴിഞ്ഞിട്ടില്ല അല്ലോ അല്ലോ അത് പ്രാപിച്ചു കഴിഞ്ഞിട്ടില്ല എങ്കിലും ആ വാഗ്ദാനത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം ഹാല ലൂയ്യ പിന്നെ അവൻ അവൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവൻ എന്താണ് എവിടെയാണ് ഇപ്പോൾ എന്നുള്ളത് അവൻ്റെ ആ ശക്തി യുടെ വലുപ്പത്തെക്കുറിച്ച് അവൻ്റെ അധികാരത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നമ്മൾക്കൊരു ജ്ഞാനം തന്നതിനെ കുറിച്ച് നമ്മൾ ആരാധിക്കണം ദൈവത്തിൻ്റെ വചനം എഫിഷ്യൻസി ലേഖനം ഒന്നാമത്തെ അധ്യായം ഹാലോ യെസ് എന്ന് വായിക്കണം നമ്മളിവിടെ എപ്പോഴും വായിക്കുന്ന കാര്യമാണ് ഇരുപത് ഇരുപത്തൊന്നും വചനങ്ങൾ വായിക്കണം കാരണം പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സത്യം ഇതാണ് ആ ഞാൻ യേശുമായിട്ട് ഒന്നാകുകയാണെങ്കിൽ യേശുമായിട്ട് ഞാൻ ലയിച്ച് ചേരുകയാണെങ്കിൽ യേശു എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിന് കൂടിയ അല്ലേ ഹലോ നമ്മൾ ഞാൻ ഒരു കയറി നോക്കുകയാണെങ്കിൽ ഹലോ നമ്മൾ നമ്മളുടെ ശരീരം ഒരു സ്ഥലത്താണെങ്കിൽ തലയുള്ളോടത്ത് കാലും വാലും ഒക്കെ ഇല്ലേ വാലല്ല സോറി കാലും കഴിയുമൊക്കെ ഇല്ലേ ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ വചന ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് വലിയ സത്യം ആണ് എഫിഷ്യൻ ഒന്നാമത്തെ അതിയായ ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ ഒരു ശരി ആശയം ദൈവം പറയുകയാണ് ദൈവം എവിടെയാണെന്നും ആ ദൈവത്തിൻ്റെ പൂർണ്ണത എവിടെയാ വരുന്നതെന്നുള്ളത് പെട്ടെന്ന് വായിച്ചേ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ആമേൻ ആമേൻ അവൻ്റെ സഭയ്ക്ക് കൂടി അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദ ചേർച്ച് വിച്ച് ഇസ് ഓഫ് ഹെം അവ അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ ഈ ആധിപത്യത്തിൽ ഇരിക്കുന്ന യേശുവിൻ്റെ ആ പൂർണത സഭയിലാണ് വരുന്നത് അതുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വചനം പറയുന്നത് ആ സഭയും അവൻ്റെ കൂടെയാണെന്ന് വൈജ്രൈ ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു ചെയ്തു എങ്ങനെ ഉയർത്തെഴുന്നേറ്റു ഇപ്പം എല്ലാ ആധിപത്യത്തിന്റെ ആധിപത്യത്തിൻ്റെ എല്ലാ എല്ലാത്തിന്റെയും മുകളിൽ ആധിപത്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ സഭയും അതിൻ്റെ കൂടെയാണ് അതാണ് ദൈവത്തിന്റെ വാഗ്ദാനം റോമാർഗ് ഉള്ളേഖനം അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ വചനം പറയുന്നത് ഇഫ് യു ആർ യുണൈറ്റഡ് ടുഗേദർ ഇൻ ദ ലൈക്നെസ് ഓഫ് ഇസ് റെസ് ഡെത്ത് യു ഷാഡ് ഓൾസോ ബി യുണൈറ്റഡ് ടുഗേദർ ഇൻ ദ ലൈക്നസ് ഓഫ് ഇസ് റെസ്രക്ഷൻ അവൻ്റെ മരണത്തോട് സാദൃശ്യമായ ഒരു മരണത്തിൽ നിനക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ അവൻ്റെ ഉയർപ്പിന് സാദൃശ്യമായ ഒരു ഉയർപ്പിലും നിനക്ക് പങ്കാളിത്തമുണ്ട് ഇതോർത്ത് നമുക്ക് ആരാധിക്കേണ്ടേ ഇത് നമ്മൾ നേടിയതല്ല ഇത് ദാനമായി തന്നതാണ് അപ്പം നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ആരാധിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ് അയുദ്മി ഒരു കടപ്പാടുണ്ട് ദൈവം ഇത്രയും നമുക്ക് സൗജന്യമായി ദൈവം നമുക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാല് ലൂയ്യ അതുകൊണ്ട് നമ്മൾ എന്നാ പറയുന്നത് ആ നമ്മൾ ദൈവത്തെ എന്നാ പറയുന്നത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സാഹചര്യമോ നമ്മൾ നേടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല പക്ഷേ നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് ആ ദൈവത്തെ ഞാൻ അറിയാവുന്നു അതിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നു ആ ദൈവം എന്നെ എൻ്റെ ക്ഷേമത്തിൽ താല്പര്യമുള്ളവനാണെന്നും എനിക്ക് എന്നെ എന്നെ കരുതുന്ന ഒരു ദൈവമാണെന്നും ഒക്കെ ഉള്ള ആ അറിവിൽ നമ്മൾ ആരാധിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഒരു വചനത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ സാഹചര്യം നോക്കാതെ ദൈവത്തെ ആരാധിച്ച ഒരു വ്യക്തിയുണ്ട് അയാളുടെ പേരെന്താ സാഹചര്യങ്ങൾ നോക്കാതെ വളരെ മോശമായിരുന്നു എങ്കിലും ദൈവത്തെ ആരാധിച്ചു ഐ മീൻ യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവൻ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു ഒരേ നോക്കുകയാണെങ്കിൽ അവൻ്റെ ജീവൻ മാത്രമേ നഷ്ടപ്പെടാതെ ഉള്ളൂ സ്വത്ത് പോയി ആരോഗ്യം പോയി മക്കൾ പോയി എല്ലാം പോയി എങ്കിലും എന്ന് പറഞ്ഞാൽ എങ്കിലും സ്വന്തം വായിച്ചേ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു യഹോവ യഹോവ തന്നു എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ സഹോദര ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന അയുദ് ഹലോ ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് സ്വത്രം കാരണം നമ്മൾ മനസ്സിലാക്കണം ദൈവം അറിയാതെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല ദൈവം തന്നെ പറയുന്നുണ്ടോ നിൻ്റെ തലയിലെ ഒരു മുടി പോലും ഞാനറിയാതെ പൊഴിഞ്ഞു പോകുകയില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതം സംഭവിക്കുന്നതൊക്കെ ദൈവം അറിഞ്ഞിട്ടാണ് അത് നമ്മുടെ നന്മയ്ക്കാണ് ദൈവം നല്ലവനാണോ പിശാചു നിങ്ങളോട് പറയും ദൈവം നല്ലവനല്ലാന്ന് പക്ഷേ ദൈവം നല്ലവനാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാ മീറ്റിംഗിലും പറയുന്ന ഒരു കാര്യമാണ് റോമൻസ് എട്ട് ഇരുപത്തെട്ട് വച്ച് ഇത് നമ്മൾ നമ്മളുടെ ഒരു ബൈഹാർട്ടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് ആഞ്ഞടിച്ച് പതിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഒരു വചനമാണ് ഇത് റോമൻസ് എയ് ട്വൻറ്റി എയ്റ്റ് ഇത് ഇത് നിങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടപ്പെടാൻ അവസരം ഉണ്ടാകുകയില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ആ മേൻ എന്തൊക്കെയാ ചിലത് നന്മയ്ക്കായിട്ട് വ്യാപരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ സകലതും 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 നന്മയ്ക്കേ ഉള്ളൂ കാരണം നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ഹാലോളൂ സഹോദര ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചിരിക്കുന്നു ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ജീവന്റെ പുസ്തകം ജീവിക്കാൻ വേണ്ടിയാണ് ഹലോ ആയുബുദ് ജീവന്റെ പുസ്തകം ജീവിക്കാൻ വേണ്ടിയാണ് അതിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വിശ്വസിച്ച് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം പലവരും ഈ സ്റ്റെപ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല വായിക്കുന്നുണ്ട് ചിലവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അത് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് പ്രായോഗികമാക്കി ഇടുന്നില്ല യു ആർ ടു കംപ്ലീറ്റ് ദ പ്രോസസ് ഹലോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ റോ മെറ്റീരിയൽ കൊണ്ട് ഇട്ട് ആ ഫിനിഷ് കൊണ്ട് കിട്ടുമോ ഇറ്റ് ആസ് ഗോ ത്രൂ ദ പ്രോസസസ് വൺ ഇസ് യു മെസ് റിസീവ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യു മസ്റ്റ് ബിലീവ് ആൻഡ് യു മസ്റ്റ് ആക്ട് ഓൺ യുവർ ബിലീഫ് ഹാ ലൂയ അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രവൃത്തിയുള്ള ഒരു വിശ്വാസമാണ് യഥാർത്ഥമുള്ള വിശ്വാസം അയുദ്ധ്മി അല്ലെങ്കിൽ ഉള്ള പുസ്തകത്തിൽ നോട്ട് ബുക്കിലെ വിശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിയിലുള്ള വിശ്വാസമായിരിക്കും പക്ഷേ അതിനൊന്നും ഫലമുണ്ടാകുകയില്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വരുന്ന നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സങ്കീർത്തനം ഇരുപത്തിരണ്ട് മൂന്ന് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ മധ്യയെ ഇറക്കാൻ പറ്റുക എന്നുള്ളത് ദൈവത്തിന് നമുക്കറിയാം ദൈവത്തിൻ്റെ രണ്ട് തരത്തിലുള്ള സാന്നിധ്യമുണ്ട് ഗോഡ് ഓ മെനി പ്രസൻറ്റ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഗോഡ്സ് ഓ മെനി സർവ മലയാളത്തിൽ മലയാളത്തിങ്ങനാ പറയുന്നത് ബട്ട് മാനിഫെസ്റ്റഡ് പ്രസൻസ് അതാണ് ഇത് വായിച്ചേ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദൈവമേ നീ പരിശുദ്ധനാണ് അപ്പോൾ നമ്മളുടെ സ്തുതി കൊണ്ട് നമ്മൾ ഒരു സിംഹാസനം ഉണ്ടാക്കുകയാണ് ഹലോ നമ്മൾ ദൈവ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ഒരു സിംഹാസനം ഉണ്ടാക്കുക രണ്ടോ മൂന്നോ പേര് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ആ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അവൻ വന്നിട്ട് ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും ഇരിക്കും അവൻ ആരായിട്ടാണ് ഇരിക്കുന്നത് രാജാദി രാജാവല്ല രാജാതി രാജാവ് കാരണം ലോകത്തിൽ കുറേ രാജാക്കന്മാരുണ്ട് കുട്ടി രാജാക്കന്മാരൊക്കെ ആ രാജാക്കന്മാരുടെ രാജാവാണ് അയുന്നീ ഹാലയ ലൂയ്യ കാരണം ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരൊക്കെ വിളിക്കുന്നത് അവർ അയ്യന്ന് ഒരിക്കലും പറയേല അവർ പറയും വീന്ന് എന്നുവെച്ചാൽ ഞാനും ദൈവവും കൂടെ എന്ന് അങ്ങനത്തെ കുട്ടി രാജാക്കന്മാർ പോലും ഈ രാജാവിൻ്റെ കീഴിലാണ് കാരണം ആ കുട്ടി രാജാവിനെ സൃഷ്ടിച്ചത് ഈ വലിയ വലിയ രാജാതി രാജാതിരാജനാണ് അപ്പോൾ ആ രാജാധി രാജൻ എൻ്റെ മധ്യയെ എൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യയെ ഞാൻ ആരാധിക്കുമ്പോൾ പ്രശ്നത്തിൻ്റെ മധ്യയെ എൻ്റെ ആരാധനയുടെ സിംഹാസനത്തിൽ ദൈവം വന്ന് ഇരിക്കും അത് ദൈവം ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഹീ ടേക്സ് ചാർജ് കാരണം ഞാനൊരു കാര്യം പറയാം നമ്മൾ ആരാധിക്കുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ആരെയോ ആരാധന എഫക്റ്റ് ചെയ്യും ഒന്ന് എന്നതിനെ എഫക്റ്റ് ചെയ്യും എൻ്റെ വിശ്വാസം വർദ്ധിക്കും എൻ്റെ എന്നാ പറയുന്നത് ആ പ്രശ്നത്തെ എനിക്ക് നേരിടാനുള്ള ഒരു കരുത്തും ശക്തിയും ഒരു ധൈര്യവും ഒരു ഉറപ്പ് ദൈവം തരും പിന്നെ ആരെ ആരാ എഫക്റ്റ് ചെയ്യുന്ന ദൈവത്തെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുക ദൈവം എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദൈവം എൻ്റെ സാന്നിധ്യം എൻ്റെ മധ്യം വരും എൻ്റെ പ്രശ്നത്തിൻ്റെ മദ്യം വരും വേറെ ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത് പിശാജിനെ ഇറ്റ് എഫക്ട് ദ ഡബിൾ ഹൈ വിൻ യു പ്രേയ്സ് ഇറ്റ് വിൽ എഫെക്ട് യു ഇറ്റ് എഫക്ട് ഗോഡ് ആൻഡ് ഇറ്റ് എഫക്ട് ദ ഡബിൾ ഡബിൾ എന്ന് പറഞ്ഞാൽ പിശാജോ അതിൻ്റെ എതിരെ വരുന്നത് ഏത് ബാധ ആയിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ അതിനെ എഫക്റ്റ് ചെയ്യും ഹാലോളൂയ നമുക്ക് ദൈവത്തിൻ്റെ വചന നമ്മൾ പല പ്രാവശ്യം പിന്നെ എടുത്തിട്ടുള്ളതാണ് ഇത് അത്ര നല്ലൊരു ഉദാഹരണമായതുകൊണ്ടാണ് പിന്നെ പിന്നെ എടുക്കുന്നത് രണ്ട് ദിനവർത്താവുന്ന ഇരുപതാമത്തെ അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെയ്യാം ജഷോഫാത്തിൻ്റെ എതിരെ മൂന്ന് സൈന്യങ്ങൾ വരികയാണ് അപ്പോൾ അവിടെ യഷഫാദ് ദൈവത്തിൻ്റെ അവൻ്റെ ബലഹീനത പറഞ്ഞു അവൻ്റെ കഴിവില്ലായ്മ ഏറ്റു പറഞ്ഞു അതേസമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അവൻ ഓർപ്പിച്ചെന്നല്ല പറയേണ്ടത് അതും ഏറ്റു ഏറ്റുമെടുത്തു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഏറ്റെടുത്തു അവൻ്റെ ബലഹീനത ഏറ്റു പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു എന്താണ് ദൈവം ആ പ്രശ്നത്തിൻ്റെ മധ്യ ദൈവം ഇറങ്ങി ഇറങ്ങി വന്നിട്ട് പതിനഞ്ചാമത്തെ വചനം എന്ന് വായിച്ച ശ്രീ ദൈവം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ബലഹീനത പറയണം ദൈവത്തിൻ്റെ കഴിവ് ഏറ്റു പറയണം വാഗ്ദാനങ്ങൾ ഏറ്റെടുക്കണം അയുദ്മി നീ വാ കൊ കൊണ്ട് പറയണം വാ സൃഷ്ടി വചനങ്ങൾ നാപ്പ് നിന്ന് വരുന്ന വചനങ്ങൾ സൃഷ്ടി കർ സൃഷ്ടിക്ക് കഴിവുള്ളതാണ് ദൈവം വെളിച്ചമുണ്ടാക്കിയത് എങ്ങനെയെങ്കിലും അവിടെ ഇഡ്സിനോ അല്ലേ അയ അല്ലല്ലേ ബൾബ് ഉണ്ടാക്കിയത്

ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭയപ്പെടരുത് യുദ്ധം ദൈവത്തിന്റേതത്രേ ആമേൻ ഞാൻ നമ്മൾ ഒരു 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 രാജ്യം ഒരു പണ്ടത്തെ നോക്കുകയാണെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ എന്താ പറയുന്ന ഒരു ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആ രാജാവ് ആ രാജാവാണ് ബാറ്റിൽ ലീഡ് ചെയ്യുന്നത് അല്ലേ അല്ലേ കാരണം എന്താണ് ആ യുദ്ധം ആ രാജാവിൻ്റെതാണ് അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ യേശുവിനെ നമ്മളുടെ പ്രശ്നത്തിലേക്ക് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അപേക്ഷിച്ച് വിളിക്കുമ്പോൾ പിന്നെ ഈ പോരാട്ടം സ്വർഗരാജ്യത്തിൻ്റേതാണ് ഹലോ നിൻ്റേതല്ല സ്വർഗരാജ്യത്തിൻ്റെ പോരാട്ടമാണ് അതിൻ്റെ രാജാവ് യേശു ആണ് അല്ല അവനാണപ്പം എന്താ പറയുന്നത് ആ ഫ്രണ്ടിൽ ഉള്ളത് ഹലോ പതിനേഴൊന്ന് വായിച്ചേ ീ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദയും യറൂസലേമുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ ഭയപ്പെടരുത് ഭ്രമിക്കേ മരുത് നാളെ അവരുടെ നേരെ ചെല്ലുവിൻ യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട് കൂടെ ഉണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ വില എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രാപിക്കാൻ പറ്റുന്ന അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആരാധിച്ചു അപ്പോൾ യെഹോഷഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദക്കാരൊക്കെയും യറൂസലം നിവാസികളും യഹോവയുടെ മുമ്പേ മുമ്പാകെ വീണ് നമസ്കരിച്ചു കെഹാത്യരും കൊരി കോരഹിയരുമായ ലേവിയർ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അത്ച്ചതിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു പിന്നെ അവർ അധികാലത്തെഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെട്ടപ്പോൾ യഹോ നിന്നുകൊണ്ട് യഹൂദരും യെറൂസലം നിവാസികളുമായുള്ളവരെ എൻ്റെ വാക്കുകേൾപ്പിൻ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു മതി അത് കൂടി അത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതാണ് അപ്പോൾ ദൈവത്തെ ആരാധിച്ചു അപ്പോൾ ദൈവം അവരോട് യസോഫാൻ രാജാവ് വഴി രണ്ട് കാര്യം പറയുകയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇന്നലെ അവിടെയും ശ്രേഷ്ഠ ദാസൻ എന്നാ പാസ് രാജേഷും പറഞ്ഞൊരു വിഷയ ഒരു വിവ ഒരു കാര്യമാണ് അവിടെ എന്താണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾ നിലനിൽക്കും യു വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഹൈ വിത്ത് മീ കാരണം ദൈവത്തിൻ്റെ വചനത്തിലാണ് കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് എബ്രാഹിംകുലൈൻ ഒന്നാമതീയതി മൂന്നാമത്തെ വചനത്തിൽ അവൻ്റെ വചനത്തിൻ്റെ എല്ലാം അവൻ താങ്ങുകയാണ് അപ്പം നീ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ യു വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് നീ പാറയിൽ പണിത ഭവനം പോലെ ആയിരിക്കും ഏത് കൊടുങ്കാറ്റ് വന്നാലും ഏത് മഴയും വന്നാലും നീ അനങ്ങുകയില്ല രണ്ടാമത് പറഞ്ഞ വചന അതാണ് പാസ്റ്റർ പറഞ്ഞത് പ്രവാചകന്മാർ വേറെയൊക്കെ നീ അങ്ങ് വിശ്വസിക്കണം ഹലോ നീ വിശ്വസിക്കണം കാരണം നിന്നോട് സംസാരിക്കാനായിട്ട് ദൈവം അയച്ച് ദൂത് കൊടുത്ത് അയച്ച പ്രവാചകനാണെങ്കിൽ അവൻ പറഞ്ഞാൽ നീ വെറുതെ വിശ്വസിക്കണം കാരണം എന്താണ് കാരണം എന്താ അതിന് കാരണമുണ്ട് ഇവിടെ പറയുന്നത് യു ബിലീവ് ഇസ് പ്രോഫിറ്റ്സ് യു വിൽ പ്രോസ്പർ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം മർക്കോസിൻ്റെ സുശേഷം പതിനാറാമത്തെ അധ്യായം ഇരുപതാമത്തെ വചനം പറയുന്നുണ്ട് എൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഞാനാ വചനത്തിൻ്റെ മധ്യേ പ്രവർത്തിക്കുകയും ആ വചനങ്ങൾ അടയാളങ്ങൾ വഴി സ്ഥിരീകരിക്കും ആയു നീ അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം പൂർത്തീകരിക്കുന്നത് ആ പ്രവാചകനല്ല ആ വചനത്തിൻ്റെ ഉടമസ്ഥനാണ് അല്ലെങ്കിൽ ആ വചനമാണ് പൂർത്തീകരിക്കുന്നത് വചനം വേശു നമുക്കറിയാം വെളിപാട് ദിവസം പത്തൊൻപതാമത്തെ അധ്യയനം അല്ലേ അപ്പോൾ ആ വചനമാകുന്ന യേശു ആണ് ആ വചനം പൂർത്തീകരിക്കുന്നത് പിന്നെ പ്രോസ്പെരിറ്റി നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഞാൻ അയക്കുന്ന പറയുന്ന ഒരു വചനം പോലും പാഴായി പോവുകയില്ല അത് അയച്ചിരിക്കുന്ന പ്രവൃത്തി നിർവഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും കാരണം ദൈവത്തിൻ്റെ വചനമല്ല അനുഗ്രഹത്തിൻ്റെ വചന അല്ലോ ദൈവത്തിൻ്റെ വചനം അനുഗ്രഹത്തിൻ്റെ വചനമാണ് അത് മാത്രമല്ല നിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ വചനത്തിലാണ് ഉള്ളത് ഹാല ലൂ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തു പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദർക്ക് വിരോധമായി വന്ന അമോനിയരുടെയും മോവാബ് മോവാബിയരുടെയും സേർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി മതി അപ്പോൾ അവര് ദൈവത്തെ ആരാധിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ഇംഗ്ലീഷിൽ ആ മലയാളത്തിൽ എനിക്ക് ആ വാക്ക് വാക്കറിഞ്ഞുകൂടാ ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ് സെറ്റ് എഡ് ആംബുഷ് ഹലോ ദൈവമാണ് അവിടെ ഒരു ആംബുഷ് ഉണ്ടാക്കിയത് അല്ലാതെ ജഷോഫാത്ത് അല്ല ജഷോഭാത്ത് ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞുപോലുമില്ല എന്താ സംഭവിക്കാൻ പോകുന്നതും അത് സംഭവിച്ചത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ പുള്ളിക്കാരൻ രണ്ടു രണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് സംഭവിച്ചെന്താണെന്ന് അറിഞ്ഞത് ഐ യു നീ ബിക്കോസ് ഇറ്റ് ഇസ് ഗോഡ് ഹൂ സെറ്റ് ദി ആംബുഷ് അപ്പോൾ നിന്റെ എതിരെ വരുന്ന എല്ലാ ശത്രുവിന്റെയും എല്ലാ ബാധയുടെയും എതിരെ ദൈവമാണ് മൂന്ന് ദിവസം കൊള്ളയെടുക്കാനായിട്ടുള്ള സമയം എടുത്തു അതുകൊണ്ട് ചുമന്നിട്ട് നാലാമത്തെ ദിവസമാണ് ഈ താഴ്വരയിലേക്ക് ചെല്ലുന്നത് വൈകിയത് നാലാം ദിവസം അവർ ബരേഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നു വരെ ബെറേഹ താഴ്വര എന്ന് പറയുന്നത് അനുഗ്രഹ ബ്ലെസ്സിംഗിന്റെ അനുഗ്രഹം താഴ്വര അയോദ്ധി അങ്ങനെ ദൈവത്തെ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചു ഹാല് ലൂയ്യ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണ് ആ ദൈവത്തെ ആരാധിച്ച നമുക്ക് വേറെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോസപ്പുറത്തും പതിനാറാം തീയതി ആയി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെ പൗലോസും സിലാസും കൂടെ അവിടെ കാരാഗ്രഹത്തിലായിരുന്നു അല്ലേ ഹലോ അവർ ദൈവത്തെ ആരാധിച്ചു ആരാധിച്ചു എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ബന്ധസ്ഥരല്ല അയോദ് കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പറയുക ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് രണ്ട് കുറേ മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് വെ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഇസ് ദർ ഇസ് ലിബർട്ടി ഹലോ അലേ ലൂയ്യ ഹലെ ലൂയ മനസ്സിലാക്കണം ദൈവം ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ് ദൈവം നമുക്ക് വലിയൊരു വലിയൊരു ആയുധം തരിക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മളെ ബാധിക്കും യേശുവിനെ ബാധിക്കും ദൈവത്തെ ബാധിക്കും അതിൻ്റെ അത് രണ്ടും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് വിശാചിനെയാണ് ഹാലെ ലൂയ ഹാലേ ലൂയ്യ അങ്ങനെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു ആരാധിക്കുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ ആ ഒരു നമുക്ക് ദൈവത്തിനോട് നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു ദാനം തരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക ഒരു ഗിഫ്റ്റ് വരുമ്പോൾ നന്ദി പറയും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് യോഹനനുസരിച്ചു സുവിശേഷം നാലാമത്തെ തീയതിയും പത്താമതീതി വചനത്തിൽ ആ സമരീയ സ്ത്രീയോട് യേശു ചോദിക്കുകയാണ് ഇഫ് ഹൊള്ളി യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഹലോ ഇഫ് ഓൾ യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആരാ എന്താണ് ആരാ ഷുവറാണോ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ ഇല്ല ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇസ് ജീസസ് യേശു ആണ് ദൈവത്തിൻ്റെ ദാനം അതാണ് ദൈവം പറയുന്നത് ഗോഡ് സോൾ ഓഫ് ദ വേൾഡ് ദാറ്റ് ഈ ഗേസ് ഹാലോ ലൂയ അപ്പോൾ യേശുവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ എല്ലാത്തിൻ്റെ ഉത്ഭവം ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ദ ബിഗിനിങ് ഓഫ് എവറി ബ്ലെസ്സിങ് ദാറ്റ് ഇസ് ജീസസ് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒന്ന് ദിനവൃത്താന്തം പതിനാറാമത്തേതിയായ മുപ്പത്തിനാലാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ എന്നാ ഇസ് അൺഫെയ്ലിങ് ലവിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ്റെ ആ കരുണയും അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് അത് മാറാത്തതാണ് ഐ യുഡ് മീ അൺഫെയ്ലിംഗ് ലവ് ആൻഡ് മെഴ്സി ഒന്ന് വായിക്കാൻ പെട്ടെന്ന് വൺ ക്രോണിക്കൽസ് സിക്സ്റ്റീൻ തേർട്ടി ഫോർ സ്തോത്രം അപ്പോൾ അവൻ നല്ലവനാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്തോത്രം ചെയ്യണം അങ്ങനെയാണെങ്കിൽ നീ സ്തോത്രം ചെയ്യണം പിന്നെയും ദൈവത്തിന്റെ വചനം വായിക്കണം അവന്റെ കൃപ കൃപ ആര് വഴിയാ യേശു വഴി ഹാല ലൂയ ഹാല ലൂയ അപ്പോൾ ദൈവത്തിന്റെ കൃപ ആര് വഴിയാണ് യേശു വഴിയാണ്